ബി ജെ പി സി പി ഐ എം അന്തർധാര ആരോപണം പ്രചാരണായുധമാക്കി യു ഡി എഫ്. ഇ പി ജയരാജന്റെയും രാജി ചന്ദ്രശേഖരന്റെയും ബിസിനസ് ഇടപാട് ബി ജെ പിയുടെയും സി പി ഐ എമ്മിന്റെയും ഇടയിലുള്ള പാലമാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. യു ഡി എഫിന്റെ തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു ആരോപണം. ഇ പി ജയരാജനും രാജീവ് ചന്ദ്രശേഖരനും തമ്മിലുള്ള ബന്ധമെന്താണ്? നിരാമയ എന്ന് പറയുന്ന കമ്പനി ആരുടേതാണ്? ഇ പി ജയരാജന്റെ ഉടമസ്ഥയത്തിലുള്ള വൈദേഹം, ആ വൈദേഹത്തിന്റെ നടത്തിപ്പുകാരൻ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയായ നിരാമയാണ്. ഈ കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയും മുഖ്യമന്ത്രി എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല? തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരനെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ വ്യാവസായിക ബന്ധം വളരെ വ്യക്തമായി തന്നെ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന കാര്യമാണ്. എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെയും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെയും ബിസിനസ് ഇടപാട് ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും ഇടയിലുള്ള പാലമാണെന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചത്. ഇ പിയുടെ ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ചതെന്ന പ്രസ്താവനയിൽ മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ മറുപടി പറയുമോ എന്നും അദ്ദേഹം ചോദിച്ചു. അതേസമയം പൗരത്വ ഭേദഗതി നിയമത്തെ ആദ്യം എതിർത്തത് കോൺഗ്രസ് ആണെന്നും അത് തെളിയിക്കാൻ പിണറായി വിജയന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഏറ്റവും ശക്തമായി സംസാരിച്ച പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതിനേതായാലും പിണറായി വിജയന്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിണറായി വിജയൻ പറയുന്നു, രാഹുൽ ഗാന്ധി അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഹിന്ദി അറിയില്ല എന്ന് എനിക്കറിയാം. ഇംഗ്ലീഷും വലിയ വശമില്ല എന്ന് എനിക്കറിയാം. തന്റെ സ്റ്റാഫിനോടെങ്കിലും ചോദിച്ച് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഒന്ന് പരിഭാഷപ്പെടുത്തി വായിച്ചിരുന്നെങ്കിൽ അദ്ദേഹം പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി രാഹുൽ ഗാന്ധി സംസാരിച്ചില്ല എന്നാരും പറയാറില്ല. പിന്നാലെ ഏറ്റവും അപകടകരമായ നയം സി പി എമ്മിൻ്റേതാണെന്ന് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണും പറഞ്ഞു. ഹിന്ദു നാമധാരികളെ സി പി ഐ എം സംഘി എന്ന് വിളിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തി. സി പി എം കേരളത്തിൽ അനുവർത്തിക്കുന്ന നയമുണ്ടല്ലോ, അത് ഏറ്റവും അപകടകരമായ നയമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഹിന്ദു നാമധാരികളായിട്ടുള്ള മതേതര വിശ്വാസികളായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ എല്ലാം ഒരു കുറിയിട്ട് പോയി കഴിഞ്ഞാൽ അവനെ സംഘീവൽക്കരിക്കുന്ന സി പി എമ്മിന്റെ ഈ നിലപാട് അത് ആപൽക്കരമായ രാഷ്ട്രീയമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി നിർണായകമായ ഇടപെടൽ നടത്തിയത് കോൺഗ്രസ് ആണെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ പറഞ്ഞു. പിണറായി വിജയൻ സർക്കാർ ബിഷപ്പിനെയും വൈദികരെയും പ്രതികളാക്കി കേസെടുക്കുകയാണ് ചെയ്തതെന്നും ശശി തരൂർ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 438 കോടിയുടെ ഒരു പാക്കേജിനെ ഒരു കോമ്പൻസേഷൻ പാക്കേജായിട്ട് അനുവദിച്ചു. പക്ഷെ ആ വർഷം തന്നെ നമ്മൾ ഇലക്ഷൻ തോറ്റു. തോറ്റ ശേഷം പുതിയ സർക്കാർ പഴയ സർക്കാരിന്റെ വാക്ക് പാലിച്ചില്ല. ഇവിടെയാണ് കുഴപ്പം ആരംഭിക്കുന്നത്. നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കാനും അവർക്ക് സഹായം കൊടുക്കാനും ആരുമില്ലാത്ത കാര്യം വലിയ ദുഃഖകാര്യമാണ്. അതുകൊണ്ടല്ലേ അവർ അവസാനത്തെ സമരം നടത്തിയത്? അതുകൊണ്ടല്ലേ സംഭവിച്ച കാര്യങ്ങൾക്ക് ശേഷം ഈ പിണറായി വിജയന്റെ സർക്കാർ ബിഷപ്പിനെയും അച്ഛന്മാരെയും എതിരെ അതിനെ പ്രതിയാക്കി കേസിറക്കിയത്? സ്ഥാനാർത്ഥിയായ ശശി തരൂറിന് യൂത്ത് കോൺഗ്രസും കെ എസ് യുവും കൺവെൻഷനിൽ ശക്തമായ പിന്തുണയാണ് നൽകിയത്. ഡി സി സി പ്രസിഡന്റ് പാലോട് രവി, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ്, മുനവറലി, ഷിഹാബ് തങ്ങൾ തുടങ്ങിയ നേതാക്കളും കൺവെൻഷനിൽ പങ്കെടുത്തു. കേരളവിഷൻ ന്യൂസ്, തിരുവനന്തപുരം. കെ മുരളീധരന്റെ ബന്ധുവീട്ടിൽ സുരേഷ് ഗോപിക്ക്